സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെ ഡോക്ടർമാരുടെ 90 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതാണ് കാരണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജില്ലയിലെ ഡോക്ടർമാർക്ക് സ്ഥലം മാറ്റം അനുവദിച്ച ആരോഗ്യവകുപ്പിന്റെ നടപടിയാണ് പ്രതിസന്ധിക്ക് പിന്നിൽ. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഡോക്ടർമാരുടെ ക്ഷാമത്തെ തുടർന്ന് ആരോഗ്യമേഖലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നത്. ഈ മേഖലയിലെ നന്ദിയോട്, പെരുമാട്ടി, വണ്ടാഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സമീപത്ത് തന്നെയുള്ള നെന്മാറ, കൊല്ലങ്കോട്, കൊഴിഞ്ഞാമ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരുടെ ക്ഷാമം ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജില്ലയിലെ ഡോക്ടർമാർക്ക് കൂട്ടത്തോടെ സ്ഥലംമാറ്റം അനുവദിച്ച ആരോഗ്യവകുപ്പിന്റെ നടപടിയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ഇവിടുത്തെ വേക്കൻസിയിൽ സർവീസ് ഡോക്ടർമാർ സർവീസ് കയറുകയും ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് അവർ ട്രാൻസ്ഫർ വാങ്ങിച്ച് അവരുടേതായ ജില്ലയിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ആ നോംസ് നമ്മൾ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ശരിക്ക് ഒരു സ്ട്രിക്റ്റായിട്ട് ഒന്ന് പാലിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ജില്ലയിലാകെ നിലവിൽ ഡോക്ടർമാരുടെ 90 തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഡെന്റൽ സർജൻമാരുടെ 4, സിവിൽ സർജൻമാരുടെ 3, അസിസ്റ്റന്റ് സർജൻമാരുടെ 32 ഒഴിവുകൾ ജില്ലയിലുണ്ട്. ഇതിനു പുറമെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ 45, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ 5, RMOയുടെ 1 തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിനൊപ്പം PG പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിന്റെയും പ്രസവാവധിയുടെയും പേരിൽ 50 ഡോക്ടർമാർ ജില്ലയിൽ അവധിയിൽ പോകുക കൂടി ചെയ്തതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് പാലക്കാട്ടെ ആരോഗ്യമേഖല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.